പ്രകാശ്, ഞാൻ പ്രാക്ടീസിങ് പാലിയേറ്റീവ് മെഡിസിൻ ഫിസീഷ്യൻ ആണ്. ഇവിടെ എറണാകുളത്ത് തന്നെയാണ് വീടല്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ്. ഒരു പൈൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഉണ്ട് രാജേശ്വരി ഫൗണ്ടേഷൻ, അവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ പാലിയേറ്റീവ് എൻ്റെ ഒരു പാഷനാണ് വർക്ക് ചെയ്തത്. ഞാൻ ആക്ച്വലി എംഡി പത്തോളജി അങ്ങനെയൊക്കെ കുറച്ച് നടന്നതാണ്, പക്ഷെ പാലിയേറ്റീവ് ആണ് എനിക്കിഷ്ടം. അതിന്റെ കൂടെ വരുന്നതാണ് റീഹാബിലിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ഒരു 70+ ഏജുള്ള ഒരു 20 അമ്മമ്മമാരുണ്ട് എനിക്കവിടെ. അവരുടെ ഫാമിലി പിന്നെ ക്യാൻസർ ഉള്ളവർ അങ്ങനെ കുറെ പേഷ്യൻസ് ഒ പി ക്ലിനിക്ക് അങ്ങനെ അവരുടെ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് ഒന്നാമത്തെ അവരുടെ ബോറടി. അവരുടെ മെയിൻ പ്രശ്നം, എനിക്ക് 97-year-old അമ്മമ്മയുണ്ട്. അവർക്ക് ആകെ പ്രശ്നം, അവർ എന്നെക്കാൾ ആക്റ്റീവായിട്ടാണ് ഓടി നടക്കുക. അവർക്ക് ഹെൽത്ത് പ്രോബ്ലം അല്ല, ഒന്നും ചെയ്യാനില്ല. ദിവസത്തിൽ ഇപ്പൊ അവർക്ക് വായിക്കാത്ത ബുക്കില്ല, വായിച്ച് ലോകത്തിലെ എല്ലാ ബുക്കും വായിച്ചു കഴിഞ്ഞു. ഷീ വോൺസ് ടു ഡു സംതിങ് വിത്ത് ഹർ ടൈം. അപ്പൊ അങ്ങനെ അവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അതിന്റെ കൂടെ കുറച്ച് വരുമാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എന്റെ ആ സെന്ററിന്റെ കൂടെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ്. അപ്പൊ എന്റെ ബിസിനസ് അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ഡു സംതിങ് ഇൻവോൾവിങ് മൈ പേഷ്യന്റ് ആൻഡ് ദിയർ ഫാമിലി. അപ്പൊ അതിനുവേണ്ടി ഒരു ഐഡിയ അങ്ങനെയാണെന്നാണ് സാറിന് അപ്രോച്ച് ചെയ്ത്. ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക, യു വിൽ ഗെറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് ആൻഡ് ബേസിക്കലി എനിക്കൊരു ചേഞ്ച്, ഒരു ഫൺ. ഐ ജസ്റ്റ് കെയിം ടു ഹാവ് ഫൺ. സോ ഇറ്റ് വാസ് യെസ്, ഐ റിയലി എൻജോയ്ഡ്, ഐ ഹാഡ് എ ഗുഡ് ടൈം. Okay.